കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ 300 ഓൺലൈൻ സേവനങ്ങളും ഞങ്ങൾ വിശ്വസ്തയോടുകൂടി ചെയ്തു കൊടുക്കുന്നു. പുതുമ ജനസഹായ കേന്ദ്രം, അങ്ങാടിപ്പുയിൽ ബസ് സ്റ്റാൻഡ്, ഫണ്ടൂർ. പാണ്ടിക്കാട് തൊടികപ്പളം റോഡിൽ കാക്കാത്തോടിന് കുറുകെയുള്ള പാലം കനത്ത മഴയെ തുടർന്ന് തകർന്നു. ഇതോടെ 100 കുടുംബങ്ങളുടെയും തൊടികപ്പളം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വാഹന ഗതാഗതവും പൂർണ്ണമായി നിലച്ചു. വെട്ടിക്കാട്ടിരി ചെമ്പ്രശ്ശേരി പ്രദേശത്തുകാർക്ക് തൊടിയപ്പുലം റെയിൽവേ സ്റ്റേഷനിലെത്തുവാനുള്ള മാർഗമാണ് ഇല്ലാതായിരിക്കുന്നത്. കനത്ത മഴയോടെ കാക്കത്തോട് കരകവിഞ്ഞതിനെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ 4 പാലം തകർന്നത്. നിലമ്പൂർ, വാണിയമ്പലം, വണ്ടൂർ, അങ്ങാടിപ്പുറം തുടങ്ങിയിടങ്ങളിലെ വിദ്യാലയങ്ങളിലേക്കുള്ള പ്രദേശത്തെ വിദ്യാർത്ഥികളും ദുരിതത്തിലായിരിക്കുകയാണ്. ഇവിടെ ഒരു 100 കുടുംബങ്ങൾ റെയിൽവേ പിന്നെ ഇവിടെ ആശ്രയിക്കുന്ന ഈ പാലം തന്നെയാണ്. പോരാത്ത നമ്മുടെ പാണ്ടിക്കാട് കൊടശ്ശേരി ഭാഗത്തുനിന്ന് റെയിൽവേ തീവണ്ടി കയറാൻ വേണ്ടിയിട്ട് തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത് ഈ പാലത്തിലൂടെയാണ്. അപ്പോൾ പൊങ്കിയംകുന്ന് കോളനി എന്ന് പറഞ്ഞൊരു പട്ടികജാതി കോളനി ഉണ്ട് ഇവിടെ. അവിടേക്കുള്ള ഏക വാഹനമാർഗം ഇപ്പതാണ്. ഇപ്പോൾ സ്കൂൾ കുട്ടികൾ വണ്ടിക്കാണ് ഇവിടെ നിന്ന് കുറേ അധികം പോകുന്നത്. ട്രെയിനിൽ ആ ട്രെയിൻ കയറാൻ വരുന്നത് വണ്ടൂർ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ, ഇവിടേക്കും തൊടിയപ്പുലം മദ്രസ എൽ പി സ്കൂൾ, ഇവിടേക്കൊക്കെ കുട്ടികൾ യാത്ര ചെയ്യുന്നത് ഈ പാലത്തിൻ്റെ കൂടെ തന്നെയാണ്. ഈ പാലം പൊളിഞ്ഞതോടുകൂടി അവരുടെ യാത്രയ്ക്ക് നല്ലൊരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ തകർച്ച ഭീഷണി ചൂണ്ടിക്കാട്ടി MLA പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പാലത്തിൻ്റെ ഒരു ഭാഗം തോട്ടിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ്. മറ്റു ഭാഗത്ത് കാര്യമായ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പാലത്തിൻ്റെ പുനർനിർമ്മാണം നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി അധികൃതരെ അത് ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ പഞ്ചായത്ത് ബോർഡുകളിലെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പാലത്തിന്റെ പുനർ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് അറിയിക്കുന്നു. ഇനി മഴക്കാലം തീരും വരെ ഗതാഗത സൗകര്യമില്ലാതെ ദുരിതം പേറേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. വണ്ടൂർ ന്യൂസ്, പാണ്ടിക്കാട്.